ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഈ ഒരു ഷർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1.5 മീറ്റർ കോട്ടൻ്റെ മെറ്റീരിയലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിലായിട്ട് ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്നായിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്തെടുക്കുക. ബാക്ക് പീസ് നമ്മൾ ഫോൾഡിങ് വരുന്ന ഭാഗം വെച്ച് കൊടുക്കണം. ഇനി ഞാനിതിലായിട്ട് ഫ്രണ്ട് പീസിലായിട്ട് ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്നായിട്ടൊരു 1.5 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുകയാണ്. താഴെ വരെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് പാർട്ടിലായിട്ട് ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് നമുക്കിനി ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കാം. ബാക്ക് പാർട്ടിലായിട്ട് നമ്മൾ ഫോൾഡിങ് വരുന്ന ഭാഗമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ടിൽ നിന്നായിട്ട് നെക്കിൻ്റെ വിഡ്ത്തും ഷോൾഡറും 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 6 ഇഞ്ചസ് ആം ഹോളായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിലായിട്ട് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ടായിട്ട് ഞാൻ 8.5 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്, സീവ് അലവൻസും കൂടെ കൂട്ടിയിട്ട്. ഇനി നമുക്ക് ഷർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 20 ഇഞ്ചസ് ആണ് ലെങ്ത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 10 ഇഞ്ചസ് ഞാൻ ഇതിൻ്റെ ബോട്ടം റൗണ്ടായിട്ടും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ രണ്ട് പോയിൻറ്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആമഹോളും കൂടെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും മാർക്ക് ചെയ്തിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇതിലായിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 1.5 ഇഞ്ചസ് ആണ് ഞാൻ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ആയിട്ട് ഞാൻ 2.5 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്കിലായിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് 1.5 ഇഞ്ചസ് നമ്മൾ എക്സ്ട്രാ എടുത്തതും കൂടെ കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഷോൾഡർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ ഇതിലായിട്ട് ഫ്രണ്ട് പാർട്ട് 2 പീസുകളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഈ ഒരു ഓപ്പണിൻ്റെ ഭാഗത്തായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലായിട്ട് 1.5 ഇഞ്ചസ് ആയിരുന്നു എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 1/2 ഇഞ്ച് ദാ ഇതുപോലെ ഒന്ന് ആദ്യം ഉള്ളിലേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 1 ഇഞ്ചിലോട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. രണ്ട് സൈഡിലായിട്ടും ഓപ്പൺ വരുന്ന ഭാഗത്ത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വൺ ഇഞ്ച് വിഡ്ത്ത് വന്നിട്ടുള്ള ഫേസിങ് ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിതിവിടെ അയൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ് അയൺ ചെയ്തെടുക്കേണ്ടത്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അയൺ ചെയ്തിട്ട് എടുക്കുക. അപ്പോഴേ നമുക്ക് വൃത്തിയിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓപ്പണിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് 1/1 ഇഞ്ചിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സ്പേസിലായിട്ട് ബട്ടൺസ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കണം. അതായത് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ചെറിയൊരു കട്ടിട്ടിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കോളർ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടായിട്ട് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലായിട്ട് ഫോൾഡിങ് വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് നെക്കിനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് നെക്ക് വെച്ചിട്ട് ഈ ഒരു സെയിം അളവിൽ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ബട്ടൺ ബ്ലാങ്കറ്റിൻ്റെ പകുതി വരെ മാത്രമാണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള നെക്കിൻ്റെ ചുറ്റിലായിട്ടും ഒരു 6 ഇഞ്ച് നമുക്ക് കോളറിൻ്റെ ലെങ്ത്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 5 ഇഞ്ചോ 6 ഇഞ്ചോ നമുക്ക് കോളറിൻ്റെ ലെങ്ത്ത് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ 6 ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ മാർക്ക് ചെയ്ത നെക്കിൻ്റെ ചുറ്റിലായിട്ടും 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇവിടെയായിട്ട് ഈ രണ്ട് പോയിൻറ്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഫ്രണ്ട് നെക്കിലായിട്ട് വന്നിട്ടില്ല. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലത്തെ 2 പീസുകളായിട്ടാണ് കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി കോളറിൻ്റെ എൻഡിലായിട്ട് ഫ്രിൽസ് വെക്കാനായിട്ട് നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ പീസിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം കോളറിൽ വെച്ച് കൊടുക്കാനായിട്ട്.
നെക്കിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് തുടങ്ങിയിട്ട് മറ്റേ സൈഡ് വരെ ഇതുപോലെ ചുറ്റിലും ഫ്രിൽസ് ആക്കി കൊടുക്കുകയാണ്. ഉള്ളിലേക്ക് ഫ്രിൽസ് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതാ ഇതുപോലെ ഞാൻ ചുറ്റിലും ഫ്രിൽസ് ആക്കി കൊടുക്കുകയാണ്. കോളറിൻ്റെ നല്ല ഭാഗത്തായിട്ടാണ് ഫ്രിൽസ് വെച്ച് കൊടുക്കേണ്ടത്. ഫ്രിൽസിന് ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഏകദേശം ഒരേ അളവിലുള്ള പ്ലീറ്റ്സുകളാക്കിയിട്ട് ചുറ്റിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലായിട്ട് ഈ കോളറിൻ്റെ ചുറ്റിലും ഞാനിവിടെ പ്ലീറ്റ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ വന്നത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് കോളറിൻ്റെ ഈ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കാം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലായിട്ട് നമ്മൾ ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുതലായിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലായിട്ട് സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകളിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കണം. ചുറ്റിലായിട്ടും ചെറിയ കട്ടുകളാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കാം. ഇതാ നെക്കിൽ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്തൂടെ നമുക്കിതിനെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പ്ലീറ്റ്സൊക്കെ കോളറിൻ്റെ പുറത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നെക്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. കോളറിൻ്റെ രണ്ട് സൈഡും ഒരുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നെക്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ കോളറിൻ്റെ സെൻറ്ററും നമ്മുടെ നെക്കിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗത്ത് വെച്ചിട്ട് തന്നെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. കോളറിൻ്റെ നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം. കോളറിൻ്റെ ഏത് ഭാഗമാണോ നമുക്ക് ഫിനിഷ് ആയിട്ട് തോന്നുന്നത് അത് നമുക്ക് പുറത്തേക്ക് വരുന്ന രീതിയിൽ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. കോളറിനെ നെക്കിലായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിലായിട്ട് കോളർ ഇതാ നമ്മുടെ ഈ ഒരു ബട്ടൺസ് വെക്കാനുള്ള ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 ഇഞ്ചിലുള്ള ക്രോസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ചുറ്റിലായിട്ട് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്കിനേക്കാളും രണ്ട് സൈഡിലും ഒരു 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ക്രോസ് പീസ് വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും കട്ടുകളിട്ട് കൊടുക്കണം. ആ സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകൾ ചുറ്റിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കോളറിനെ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. മുകളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കോളറിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ക്രോസ് പീസ് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തത് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നെക്കിനെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് ക്രോസ് പീസ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കോളർ നല്ല ഫിനിഷ് ആയിട്ടുണ്ടാവും. നല്ല ഈസിയാണ് ചെയ്യാനായിട്ടും. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മെറ്റീരിയൽ 4 ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആം ഹോൾ വെച്ചിട്ട് തന്നെ സ്ലീവിന് വേണ്ടിയിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവ് റൗണ്ട് നോർമലി എടുക്കുന്നതിനേക്കാൾ ഒരു 2-3 ഇഞ്ച് കൂടുതൽ എടുക്കണം. ഇനി ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. സ്ലീവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പഫ് സ്ലീവ് ആണ് ചെയ്യുന്നത്. ഹാഫ് സ്ലീവ് ആയിട്ടാണ് ഇതിൻ്റെ സ്ലീവ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ബാൻഡ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പം ആ ബാൻഡിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ കറക്റ്റ് അളവ് തന്നെയാണ് എടുക്കേണ്ടത്. സ്ലീവ് അലവൻസും കൂടെ കൂട്ടിയിട്ടുള്ള അളവെടുക്കണം. ബാൻഡിൻ്റെയും സ്ലീവിൻ്റെയും എൻഡിലൊക്കെ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബാൻഡിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ 3 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയാണ് ബാൻഡിനേക്കാളും സ്ലീവിൽ എക്സ്ട്രാ വന്നത്. അത് നമുക്ക് 2-3 പ്ലീറ്റ്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സെൻറ്ററിലായിട്ട് പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. 2 സ്ലീവിലായിട്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ റോങ് സൈഡിലായിട്ട് ബാൻഡിൻ്റെ റൈറ്റ് സൈഡ് വരുന്ന രീതിയിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാൻഡിൻ്റെ എൻഡ് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള സ്ലീവിനെ ഞാൻ ഡ്രസ്സിലായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടും ഞാൻ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡുകൾ തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ 2 സൈഡുകളും കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡുകളും കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ എൻഡ് ഭാഗം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിലായിട്ട് ബട്ടൺസ് വെച്ച് കൊടുക്കാനും കൂടാണുള്ളത്.
പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ കോളർ തന്നെയാണ് ഇതിൻ്റെ ഭംഗി. കൊറിയൻ സ്റ്റൈലിൽ വന്നിട്ടുള്ളൊരു കോളറാണിത്. അത്യാവശ്യം വലിയ കോളർ തന്നെയാണ്. ഇനി നമുക്ക് ഇതിലായിട്ട് ബട്ടൺസും ബട്ടൺ ഹോളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മെഷീനിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ഷോപ്പുകളിലൊക്കെ കൊടുത്താൽ ബട്ടൺസും ബട്ടൺ ഹോളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം 7-8 ഏജിലുള്ള കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വലിയ ആൾക്കാർക്കും ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലാണ് ഇതിൻ്റെ കോളർ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.